പുലസൻ ജോലി രാജിവെച്ചെങ്കിലൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ, എന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ അല്ല, ജോലി രാജിവെച്ച് ഇപ്പഴല്ലേ പ്രശ്നമില്ലാത്ത, അന്നേരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അന്നേരം ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും. അതെല്ലാവർക്കും ഉള്ള സ്ട്രഗ്ലിംഗ് ഫേസ് ആണല്ലോ. ജോലി രാജിവെക്കുന്നു, കൊറോണയുടെ സമയത്ത് ഞാൻ ജോലി രാജിവെച്ചു. അപ്പൊ അതുകൊണ്ട് ആ ഫയർ ആയിരിക്കാം ചിലപ്പോ ഇപ്പൊ അത്ര ഉണ്ടാവണമെന്നില്ല, അതായിരിക്കാം ഇപ്പൊ കാതൽ എന്ന് പറഞ്ഞൊരു സിനിമ ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. ജിയോ ബേബിയുടെ അടുത്ത് എത്തിയപ്പോ പെട്ടെന്ന് അത് ഇത്ര വലിയൊരു ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട്, അത് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ബിഗ് നെയിംസ് എന്ന രീതിക്കല്ല, ആ ക്യാരക്ടറിനെ ഏറ്റവും നന്നായിട്ട് അവർ ക്യാരി ചെയ്തു. ഇതിലും നന്നായിട്ട് ഇനി ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഒരിക്കലും ഇനി ആലോചിക്കാൻ പറ്റില്ലാത്ത രീതിക്ക് അതിനൊരു ഒരു എന്താ ഒരു പൂർണ്ണത, ഒരു കംപ്ലീഷൻ ഇവരിലൂടെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ, അതായത് എന്താ പറയാ, ഒരു ഇംപ്രിന്റ് അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ നമ്മുടേതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു തോന്നല് കാതൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് തരാനായിട്ട് നമുക്ക് തരാനായിട്ട് പറ്റിയെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പോഴും എന്താ വളരെ പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ എന്താ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ഇടയ്ക്ക് നമ്മൾ തന്നെ ആലോചിക്കുന്ന ചോദ്യമുണ്ട്, എന്താണ് ജീവിതം കൊണ്ടുള്ള അർത്ഥം, ഇത്രയുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാലും എനിക്ക് പേഴ്സണലി ഒരു അന്നൊരു മമ്മൂക്കയുടെ ഇപ്പൊ നേരത്തെ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സീൻ എടുത്ത ഒരു നൈറ്റ് എനിക്ക് ജീവിതത്തിൽ എന്തോ ചെയ്തു എന്നൊരു ഒരു ഒരു എനിക്ക് തന്നെ ഒരു റിയലൈസേഷൻ ഉണ്ടായ ഒരു മൊമെന്റ് അതായിരുന്നു. അപ്പൊ അത് തന്നത് ഒരു ട്രഷേർഡ് ആയിട്ടുള്ള മൊമെന്റ് തന്നെ കാതൽ തന്നെയാണ്. ഒരു മടുപ്പ് തോന്നിയിരുന്നു എന്തിന്, നമ്മള് ജോലി രാജിവെക്കുന്നു സിനിമയിലേക്ക് പോകുന്നു. ഇല്ല മടുപ്പില്ല, നമ്മള് സ്ട്രഗ്ലിംഗ് ആണല്ലോ, മുങ്ങിച്ചാ വിഷയങ്ങളാണല്ലോ നമ്മളെ പിടിച്ചിട്ടുള്ള വീട്ടുകാരുടെ ഇത്, നമ്മള് ഒരു ഇതിലേക്ക് പോകുന്നു. അപ്പൊ അതിന്റേതായിട്ടുള്ള വീട്ടുകാരൊക്കെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് പിടിച്ച് നമ്മള് പറഞ്ഞില്ല, നമ്മള് ജ്യൂസ് കുടിക്കാൻ പോലും കാശില്ലാതെ മോളിലിരുന്നാണ് നമ്മൾ ചെയ്ത് തീർക്കുന്നത്. അപ്പൊ മറ്റേ ഗ്രാൻഡ് സെന്റർ മാളിൽ ഉണ്ടാവുന്ന സിനിമയാണ് കാലഘട്ടമുള്ള. അതെ, ഗ്രാൻഡ് സെന്റർ മാളിൽ ഞങ്ങൾ ഏകദേശം ഒരു 10 വൺ ലൈനുകൾ ആലോചിക്കുകയും അതിൽ ഞങ്ങൾ എക്സൈറ്റ് ചെയ്യിച്ച ഒരു വൺ ലൈനാണ് കാതല്. അപ്പോ അന്ന് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നെങ്കിൽ ചിലപ്പോൾ 2 ചായ കുടിക്കുക, സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ദാരിദ്ര്യമല്ല, സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു എല്ലാവരും. പക്ഷെ ഇതിൽ ഒരുപാട് ഞങ്ങൾക്ക് പറയാനായിട്ട് ഒരുപാട് വർഷത്തെ കഥകളൊന്നുമില്ല, പക്ഷെ കുറച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ഒത്തിരി നാളത്തെ കാത്തിരിപ്പ് ഉണ്ടായില്ല നിങ്ങൾക്ക്. ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മള് മുങ്ങിക്കിടക്കുകയാണ്, കച്ചിത്തുരുമ്പ് കിട്ടി നമ്മള് പിടിച്ചു കയറി, അത് കിട്ടിയത് കച്ചിത്തുരുമ്പല്ല, വലിയ ഷിപ്പ് തന്നെ കിട്ടി എന്നാണ് എനിക്ക് പറഞ്ഞത്. മമ്മൂക്കയിലേക്ക് പോകുന്നു, എന്റെ കാഴ്ചപ്പാട് അങ്ങനെയാ. ഇത് സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന സിനിമയാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ എന്നും കൂടെ ഉണ്ടാവും, സിനിമയുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് നമ്മളൊക്കെ. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ് എന്നിവയുടെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ ആണ് വേണ്ടത്. എന്നാൽ മൈജിക്ക് മൈ ഗ്യാരണ്ടി, മൈജി ഫ്യൂച്ചർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.